ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻഫോ തരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പട്ടികൾ പൊതുവേ കാണപ്പെടുന്നതാണ് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന പീളതുണ്ടോ, അത് പട്ടികൾക്ക് പൊതുവേ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? അപ്പോൾ ചില പട്ടികൾക്ക് കുറേ ദിവസം ഇത് റിമൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട പിടിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. പക്ഷേ അങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പൊട്ടിച്ചെടുക്കുന്നതിന് കൂടെ ഇതിൻ്റെ ഈ ഭാഗത്തെ രോമം കൂടെ നമുക്ക് അതിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രോമം പോവാനും അതിൻ്റെ തൊലി മാത്രം കാണാനുമുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ രോമം അഫക്റ്റ് ചെയ്യാതെ ഇത് മാത്രം എടുക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനം എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വെള്ളം, പിന്നെ ജസ്റ്റ് ഏതെങ്കിലും ഒരു തുണി, ഒരു നനച്ച തുണി, ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. കുഞ്ചുസ് എവിടെ ഇരിക്കും? ഇരി 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 ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വെള്ളം എടുത്ത് ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ണിൻ്റെ ഉള്ളിലോട്ടല്ല, കണ്ണിൻ്റെ ആ പീളുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ഒന്ന് വെക്കുക. അപ്പോൾ മൂന്നാല് മിനിറ്റ് വയ്ക്കുമ്പോൾ അത് സോക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ കട്ടിപ്പരുവ മാറി അതൊരു ഒരു വെള്ളത്തിൻ്റെ ഒരു പരുവമായി വരും. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൂപ്പർ മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ, പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കട്ടെ മൂപ്പർ. അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമ്മളായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണ്ടത് ഇങ്ങനെ ഒരു തുണി എടുക്കുക. തുണി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിഴിയുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കണ്ണിൻ്റെ ആ സൈഡ്, ആ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. നിൽക്കുക, ജസ്റ്റ് നിൽക്കുക ഒരു മിനിറ്റ് കേട്ടോ. ജസ്റ്റ് അപ്പുറത്തെ ഒരു പട്ടി കുറിക്കുന്നുണ്ട്, അത് കാര്യമൊക്കെ ഉണ്ട. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം രണ്ട് സൈഡ്. അപ്പോൾ ജസ്റ്റ് വെള്ളം തൊട്ട തുണിയുമായിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. വാ, ഇപ്പോൾ കണ്ടോ മുൻപത്തെ അത്ര അതില്ല, ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ആ പാടൊക്കെ ഒന്ന് മാഞ്ഞു പോകാനും. കണ്ണിൻ്റെ അവിടുത്തെ രോമം കണ്ടോ, ജസ്റ്റ് ഒന്നും പോയിട്ടില്ല, രോമമൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് ഏകദേശം ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രം പോരാ, ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പാടും കൂടെ അങ്ങോട്ട് പോയിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം അപ്ലൈ ചെയ്യുക, എന്നിട്ട് നല്ല പോലെ ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ഉള്ളിൽ തട്ടാതെ ഒന്നിങ്ങനെ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റിന് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ ഏകദേശം രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻപത്തെ പോലെ അത്രയ്ക്കില്ല, അത് കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ നമ്മളൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഡെയിലി അത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ പാടൊന്നും കാണാതെ പട്ടിയുടെ മുഖം നല്ല ചന്തയൊരുക്കും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.